അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ ആ മഹാമനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിമികൾക്കുപരി കേരള ജനതയ്ക്ക് ഒന്നടങ്കം ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം. കാരണം ഹൈന്ദവനും ക്രൈസ്തവനും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്നു ഹൈദറലി ശിഹാബ് തങ്ങൾ. അർബുദബാധയെ തുടർന്ന് തങ്ങൾ ഏറെക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1947 June 15 പാണക്കാട് സയ്യിദ് അഹമ്മദ് പൂക്കോയെ തങ്ങളുടെ മൂന്നാമത്തെ മകനായിട്ടായിരുന്നു ഹൈദറലി തങ്ങളുടെ ജനനം. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അഗതി അനാഥ മന്ദിരങ്ങളുടെയും സംഘടനകളുടെയും അധ്യക്ഷനും മഹല്ല് കാസിയുമായിരുന്നു തങ്ങൾ. ഒരുപാട് മനുഷ്യർക്ക് അത്താണിയായിരുന്നു ആ മനുഷ്യൻ. തങ്ങളുടെ വേർപാട് നാനാജാതി എല്ലാ മതസ്ഥരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കേരള മതസൗഹാർദ്ദത്തിന് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ഹൈദറലി ശിഹാബ് തങ്ങളുടേത്. കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനാഥ മന്ദിരങ്ങൾക്കും തുടങ്ങാൻ മുൻകൈയെടുത്തിട്ടുള്ളവരാണ് ഹൈദറലി ശിഹാബ് തങ്ങൾ. നിരവധി മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് അദ്ദേഹത്തിൻ്റെ ആ തണലിന് നഷ്ടമായിരിക്കുന്നത്. വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കയ്യിലുണ്ടായിട്ടും അധികാരത്തിൻ്റെ മത്തുപിടിക്കാത്ത സൗമ്യ വ്യക്തിത്വം, എല്ലാവർക്കും മാതൃകയാക്കാവുന്ന പ്രിയപ്പെട്ട നേതാവ്. അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് കബറൊരുങ്ങുന്ന സ്ഥലം കണ്ട് കേരളക്കര ഒന്നിച്ച് കരയുകയാണ്. ലോകത്തിന് തന്നെ തീരാനഷ്ടമായി നമ്മിൽ നിന്ന് വിട്ടുപോയ ഹൈദറലി തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും പാണക്കാട് സയ്യിദ് അഹമ്മദ് പൂക്കോയെ തങ്ങളുടെ മകനുമായ നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട നേതാവായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചാരത്ത് തന്നെയാണ് ഹൈദറലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടിയുള്ള കബറൊരുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം നമുക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് പടച്ചവൻ നൽകുമാറാകട്ടെ. ആമീൻ ഇൻഷാ അല്ലാ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.